ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ് ആവാതെ കാണാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആങ്കർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കൈകൊണ്ട് തുന്നുമല്ല, സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ബ്ലാക്ക് കളർ ക്യാൻവാസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് കളർ തുണി അല്ലെങ്കിൽ ഒത്തിരി ഡാർക്കായിട്ടുള്ള തുണികൾക്ക് ഇത്തരം ക്യാൻവാസാണ് നല്ലത്. ഇതും നമുക്ക് വൈറ്റ് ക്യാൻവാസ് പോലെ തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ നെക്ക് വിഡ്ത്തായിട്ട് എടുക്കുന്നത് 4.25 ഇഞ്ചാണ്. അപ്പോൾ അതിനേക്കാളും 1.25 ഇഞ്ചും കൂടിയും എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഈ ഡിസൈന് വേണ്ടിയിട്ട്. ഈ നെക്ക് വരെ മാത്രം മതി എന്നുണ്ടെങ്കിൽ 4.25 എടുത്താൽ മതി. ഈ ഒരു ഡിസൈൻ നെക്കിനേക്കാളും കുറച്ചും കൂടെ എക്സ്ട്രാ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5.5 എടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ കൂടെ തയ്ച്ച് പോവും. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 13 ഇഞ്ചാണ് കിട്ടുന്നത്. വെയ്സ്റ്റ് ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ 3 ഇഞ്ചിൻ്റെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ആ 5.5 ഇഞ്ചിൻ്റെ മാർക്കിങ്ങിൽ നിന്നും ഈ 3 ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ടോപ്പിൻ്റെ നെക്ക് ഇങ്ങനൊരു യു ഷേപ്പ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാ, അപ്പോൾ ഇത്രയും ഭാഗത്താണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ക്യാൻവാസ് തുണിയിലോട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ചരിച്ച് വേണമെങ്കിൽ വരയ്ക്കാം, അതല്ല സ്ട്രെയിറ്റ് ആണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ ക്യാൻവാസിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഇത്രയും ഭാഗത്ത് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് നെക്കാണല്ലോ. ഇതാ ഈ ഡിസൈനിലെല്ലാം ആങ്കർ ത്രെഡ് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആങ്കർ ത്രെഡ് എടുക്കുക, നമ്മുടെ ബോബിനകത്ത് ചുറ്റി കൊടുക്കുക. കൈ ഉപയോഗിച്ച് തന്നെ മുഴുവനും ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഇതാ കേസിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ നൂല് പുറത്തേക്കെടുക്കുന്നത് പോലെ തന്നെ ഇതിനുള്ളിൽ കൂടെ പുറത്തേക്കെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കനമുള്ള നൂലായതുകൊണ്ട് ഇവിടെ ടൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ സ്ക്രൂവിനെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു നോക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് പോരുന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഈ നൂല് നമുക്ക് സെയിം കളറോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറോ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ലൈനുകൾ കൂടെ തന്നെ തയ്ച്ചു വരിക. നമ്മളിതാ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതാ ഈ ബീഡ്സ് കുറച്ച് ഇതിനകത്തേക്ക് തുന്നിക്കൊടുക്കാം. ഈ ബീഡ്സ് അല്ലെങ്കിൽ സീക്വൻസുകൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ടും ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ തുന്നുന്ന സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഗോൾഡൻ ബീഡ്സ് തുന്നിയെടുക്കുന്നു, അത്രമാത്രം. ഇതൊരു ലൈനിങ് ഉള്ള ടോപ്പിലേക്കാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും താഴെ മെയിൻ ക്ലോത്ത്, അതിൻ്റെ മേലെ ലൈനിങ് ക്ലോത്ത്, അതിൻ്റെ മേലെയാണ് നമ്മളിപ്പോൾ ഈ ഡിസൈൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസൈൻ്റെ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഡിസൈൻ്റെ നല്ല വശം ആ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ. തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് അത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ട്സ് അഥവാ നോച്ചസ് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഡിസൈന് നല്ല വശത്തേക്ക് മറച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ആ നെക്കിൻ്റെ അരികു വശത്തു കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആ ഡിസൈനിൻ്റെ ബാക്കിയുള്ള മൂന്ന് വശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്ററിൽ ഒരു പിന്നു കുത്തി കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ ആ ഡിസൈൻ നമുക്ക് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മളിതാ ഡിസൈൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ബീഡ്സിൽ സൂചി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലത്ത് നമ്മൾ ബീഡ്സ് തുന്നാതെ വിട്ടിരുന്നു. അപ്പോൾ നമുക്ക് ഈ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് ഈസി ആയിട്ട് തുന്നിയെടുക്കാവുന്നതാണ്. ഈ ബീഡ്സ് നമുക്ക് തുന്നാതെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. പക്ഷേ വാഷ് ചെയ്യുമ്പോൾ അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും തുന്നുന്നത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഉറപ്പിന് നല്ലത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു.